നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1630 മംഗലാപുരത്തോടും കോട്ടയം വഴി തിരുവനന്തപുരം വരെ പോകാം. സാഹചര്യം മാറി മറിഞ്ഞു പഴയ കോലത്തിലായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ട്രെയിൻ മിസ്സാവും. അപ്പൊ അങ്ങനെ അവസാന സംഭവ മൂലം നമ്മുടെ യാത്ര വലതുപോലെ വരുമ്പോ മുത്തപ്പന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വരുന്നവര് വരേണ്ട സമയം എന്ന് പറഞ്ഞു 350 റിസ്കിലാണ് വന്നത്. ഇവിടെയാണ് അതിന്റെ എൻട്രൻസ് വരുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പം ഒരു യാത്ര പോകാൻ പോവല്ലേ? എങ്ങോട്ടാ പറയാ? നമ്മുടെ തെയ്യങ്ങളുടെ സ്വന്തം നാട്ടിലോട്ട്. എങ്ങോട്ട്? കണ്ണൂരിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ തെക്കുന്ന കണ്ണൂരിലോട്ട് പോകണം. ഒരു രണ്ട് ദിവസം നമ്മൾ കണ്ണൂർ കാണും. അപ്പൊ നമ്മൾ ആദ്യം ഉന്നം വെക്കുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ ക്ഷേത്രം, മടപ്പുര ക്ഷേത്രം. മടപ്പുര ക്ഷേത്രം ഒന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് എങ്ങനെയാ പോകുന്ന, അവിടുത്തെ വിശേഷങ്ങളും കുറച്ച് കാഴ്ചകളും ആയിരിക്കും. നമ്മൾ തിരുവനന്തപുരത്തുനിന്നാണ് പോകണം. അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ എത്തി ഈ ക്ഷേത്രം എത്തി ആ ക്ഷേത്രത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെ, അത് മാത്രമല്ല എന്റെ അടുത്തൊരു വീഡിയോ കൂടെ വരുന്നുണ്ട്. അത് നമ്മൾ കണ്ണൂരിലെ കുറച്ച് കാര്യങ്ങളായിരിക്കും കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്കിനി നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങാം. നമ്മുടെ ടയർ ഒന്ന് പഞ്ചറായി. അപ്പൊ നമുക്ക് ട്രെയിനിനുള്ള സമയം എന്ന് പറഞ്ഞാൽ 7:30 ട്രെയിൻ ആണ്. അപ്പം ഇപ്പൊ ചെറിയൊരു പണി കിട്ടി, അപ്പൊ അതിന് വേണ്ടി ഒരു ഷോപ്പിൽ വന്നേക്കുവാണ്. അപ്പം ഇനി എന്താണെന്ന് അറിയില്ല. അപ്പം ചേട്ടൻ വരാമെന്ന് പറഞ്ഞേക്കുവാണ്. അപ്പം നമുക്ക് ഇനി കുറച്ചേരം വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ട്രെയിൻ മിസ്സാവും. അപ്പം എന്തായാലും നമുക്ക് പോയേ പറ്റുള്ളൂ. അപ്പം നമ്മൾ വേണം. അല്ലേ, നമ്മൾ സ്കൂട്ടർ പാർക്ക് ചെയ്യാൻ വന്നേക്കുവാണേ. ഇനിയിപ്പോൾ നമ്മൾ 2 ഡേയ്സ് കഴിഞ്ഞേ വരുള്ളൂ. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് പോവുകയാണ്. അപ്പം അതിന് വേണ്ടി പോവുകയാണേ. അപ്പൊ അങ്ങനെ അവസാന സംഭവ മൂലം നമ്മുടെ യാത്രയൊക്കെ അവസാനിച്ച്. നമ്മുടെ ടയർ ഒന്നും പൊട്ടിയില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് മാറ്റണം, നമ്മൾ റിസ്കിലാണ് വന്നത്. സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് മാറ്റാൻ സമയമില്ല. അതുകൊണ്ട് നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. ഇനി നമുക്ക് ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമും അതും ഇതും ഒക്കെ കണ്ടുപിടിക്കണം. നമ്മളെ വണ്ടി പാർക്ക് ചെയ്തു, അടുത്തോട്ട് പോകാം. മാവേലി എക്സ്പ്രസ് ആണ് നമ്മൾ പോകുന്നത്. 1664 ആണ്. അപ്പൊ അതിന്റെ ചാർട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏതാണ് കണ്ടുപിടിക്കണം. അപ്പൊ B3 ആണ് നമ്മുടെ കോച്ചിലെ. അപ്പൊ 13-14 ആണ് നമ്മുടെ സീറ്റ്. അപ്പൊ നമുക്ക് ഇതിലോട്ട് കയറാം. അപ്പൊ 13-14, അതായത് മിഡിലും അപ്പുറത്ത്. അപ്പൊ നമ്മൾ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഉഴുന്നുവട, ബജി, ബോണ്ട. അപ്പൊ എന്തായാലും കഴിക്കട്ടെ. നീ ഇത് കണ്ടോ, നീപ്പള് കാരണം എന്താ നല്ല താടി മുഷി. എന്താ ഞാൻ വരികയല്ലേ ചെയ്ത. അപ്പൊ ഞാൻ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പോവാം. അതെ, അപ്പൊ നമ്മൾ എവിടെയാ പോണെന്നൊന്നും പറഞ്ഞില്ല. അത് നമുക്ക് ഇന്റർവ്യൂല് പറയാം അല്ലേ. അപ്പൊ ട്രിവാൻഡ്രത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമ്മള് ട്രെയിനിലുള്ളപ്പോ നമുക്ക് ട്രെയിനിന്റെ ലൊക്കേഷൻ അറിയാൻ വേണ്ടിട്ട് ഒരു ആപ്പ് ഉണ്ട്, വേർ ഈസ് മൈ ട്രെയിൻ. അത് കണ്ടോ. അപ്പൊ നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന എവിടെയാണ്, നമ്മൾ ഏത് സ്ഥലത്ത് എത്തി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മള് കണിയാപുരത്ത് എത്തിയിരുന്നു അല്ലേ. നമ്മൾ തിരുവനന്തപുരത്ത് നിന്നാണ് കയറുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോ കണിയാപുരം വരെ നമുക്ക് കറക്റ്റ് ഇപ്പൊ ഇവിടെ എത്തിയ നമ്മുടെ ഡെസ്റ്റിനേഷൻ എപ്പോ എത്തും നമുക്ക് കറക്റ്റ് അറിയാം. വേർ ഈസ് മൈ ട്രെയിൻ, അതാണ് ഈ ആപ്പിന്റെ പേര്. അതിപ്പോ ആൻഡ്രോയിഡിലും ആപ്പിളിലും രണ്ടിലും അവൈലബിൾ ആണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇതിൽ അലാറം സെറ്റ് ചെയ്യാൻ തോന്നുന്നു അല്ലേ. നോട്ടിഫിക്കേഷൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ഒരു ആപ്പാണ്. പ്രൊമോഷൻ ഒന്നും അല്ല, അല്ലാതെ നമ്മളിപ്പം ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അതുകൊണ്ട് പറഞ്ഞു. ഉറങ്ങാനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട്. തലാണിയും എന്താ പറയാ, പുതപ്പൊക്കെ വെച്ചിട്ടുണ്ട്. എ സി ആണ്, സുഖമായിട്ട് കിടന്നു ഉറങ്ങും. നാളെ രാവിലെ 4:50 ആകുമ്പോൾ നമ്മൾ എത്തും. അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ ഗുഡ് നൈറ്റ്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, നല്ല തിരക്കാണ്.
5:30 നമ്മൾ 4:55 എത്തുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നല്ല ലേറ്റായി. അപ്പം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പ്ലാനുകളും കുറച്ച് അങ്ങോട്ട് നീങ്ങും. ഇനിയിപ്പോൾ ഒരു ഓട്ടോ കണ്ടുപിടിക്കണം, അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത ഹോട്ടലിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ എൻട്രൻസിലോട്ട് എത്തി. ഇഷ്ടംപോലെ തിരക്കുണ്ട്, രാവിലെ 5:30 ആയിട്ടുള്ളൂ. ഇല്ലല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂർ. ഞാൻ വന്നിട്ടുണ്ട്, അതെന്റെ സെക്കൻഡ് ടൈം ആണ്. അപ്പൊ നമ്മളിവിടെ റോയൽ ഒമാസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഇതാണ് എന്റെ, നമ്മൾ ജസ്റ്റ് വിളിച്ചു ചോദിച്ചതേ ഉള്ളൂ. 1700 ആണ് നോൺ എസിക്ക് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അവൈലബിൾ ആവുമെന്നാണ് പറഞ്ഞത്. അതെ, നമുക്ക് ഫസ്റ്റ് ലെവലിലാണ് റൂം കിട്ടിയത്. അപ്പോൾ 110 ആണ് നമ്മുടെ റൂം. അപ്പോൾ നമുക്ക് ചെറിയൊരു ആവശ്യമല്ലേ, അതുകൊണ്ട് നമ്മൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓവർ വ്യൂ. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ രാവിലെ ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് പിന്നെ കാണാം. അപ്പം നമ്മളിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇപ്പം സമയം എത്ര മണിയായി? ഏകദേശം 6:10 സമയമില്ല. അപ്പൊ നമ്മളുടെ അറ്റയർ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് പോകുന്നത് നമ്മുടെ മടപ്പുര പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ ക്ഷേത്രത്തിലാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ നമുക്ക് ഈ പോകുന്നതൊക്കെ എങ്ങനെയാണെന്നും ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ ട്രെയിനിൽ ഇറങ്ങി എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് റോയൽ ഒമാസിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഫ്രഷ് ആയി നമ്മുടെ അറ്റയർ ഒക്കെ കാണിച്ചു തരാം. അപ്പൊ അമ്പലത്തിൽ പോകുന്ന വേറൊരു അറ്റയറാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് അപ്പൊ നമ്മൾ ഇനി നേരെ നമ്മൾ മടപ്പുര ക്ഷേത്രത്തോട് മടപ്പുരയിലോട്ട് പോവാണ്. ക്ഷേത്രം നല്ല മടപ്പുര എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോവാണ്. ഒരു സാഹചര്യം മാറി മറിഞ്ഞു നമ്മൾ ലൈറ്റൊക്കെ അണയ്ക്കാൻ പോയതാണ്. ഇതാണ് അതിന്റെ ഒരു ഓവർ വ്യൂ എന്ന് പറയുന്നത്. കൊച്ചിന് നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഇറങ്ങി ഇനി ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. അപ്പം ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടലിന്റെ ഒരു ഫ്രണ്ട് വശം. ഇനി നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. എന്നിട്ട് ബസ് കയറിയിട്ട് വേണം മുത്തപ്പന്റെ ക്ഷേത്രത്തിൽ പോവാൻ. അപ്പൊ ഈ ഈ സ്ഥലത്തിന്റെ പേരാണ് താവക്കര എന്ന് പറയുന്നത് കേട്ടോ. താവക്കര കണ്ണൂർ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ 500 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പം ബസ് സ്റ്റാൻഡിലോട്ട് വെച്ച് പിടിക്കാം കേട്ടോ. അത് ഇവിടൊക്കെ കടയൊക്കെ തുറന്നിട്ടില്ല. ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പൊ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് നിന്ന് നമ്മൾ പറഞ്ഞ ഒമാസ് ഹോട്ടലിലോട്ട് ഏകദേശം ഒരു 500 മീറ്റർ നമ്മൾ ശരിക്കും ഓട്ടോ പിടിച്ച് വന്നു. കാരണം നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അത് മറ്റല്ല, നമ്മൾ ഈ ലഗേജ് ആയിട്ടൊക്കെ വന്നോണ്ട് നമുക്കൊരു മടിയായിരുന്നു. നമ്മൾ ഇനി പോരുന്നു. അപ്പൊ നിങ്ങൾക്ക് വരണമെങ്കിൽ ഇവിടെ ഈ ഹോട്ടൽ റോയൽ ഒമാസ് അല്ലെങ്കിൽ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഹോട്ടൽ എടുക്കുവാണെങ്കിൽ നടന്നു വരാം. എന്നിട്ട് അവിടെ നിന്ന് ആ ഹോട്ടലിന്റെ അടുത്ത് തന്നെ ആയിരിക്കും ഈ ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പൊ അവിടുന്ന് എപ്പോഴും ബസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിൽ കയറി അങ്ങ് പോ. ഓട്ടോയ്ക്കാണെങ്കിൽ ഈ പറഞ്ഞപോലെ അവർ 1/2 മണിക്കൂർ എടുക്കുള്ളൂ. പക്ഷെ ഒരു 600-650 രൂപയ്ക്ക് അവർ ചാർജ് ചെയ്യും. അത് മാത്രമല്ല, കുറെ പേരുണ്ടെങ്കിലും അത് പാടായിരിക്കും. അപ്പൊ അതിലും വരെ നമുക്ക് ബസ്സിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതാണ് കണ്ണൂർ സെൻട്രൽ ബസ് ടെർമിനൽ കോംപ്ലക്സ് കേട്ടോ. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈം അല്ല, സെക്കൻഡ് ടൈം ആണ് കണ്ണൂരിൽ. പക്ഷെ മറന്നുപോയി, കുറച്ച് നാൾ മുന്നേ വന്നത്. അപ്പൊ ഇതേ നമ്മൾ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് എത്തി. അത്ര ഒട്ടുമില്ല കേട്ടോ ദൂരം, പെട്ടെന്ന് നടന്നു വരാവുന്ന ഒരു ദൂരമേ ഉള്ളൂ. അപ്പൊ ഇനി എപ്പോഴാ ബസ്, അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് തിരക്കാം, എന്നിട്ട് ബാക്കി നോക്കാം. ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇവിടെയാണ് ബസ് നിർത്തിയത്. അപ്പൊ ഇവിടെ നമ്മൾ താഴോട്ട് അങ്ങോട്ട് നടക്കുകയാണ്. 50 രൂപയാണ് ബസ് ടിക്കറ്റ്. അപ്പൊ കുറച്ച് നാളായി നമ്മളിങ്ങനെ ദൂരെ എവിടെയെങ്കിലും പോകണം. നമ്മുടെ കേരളത്തിൽ തന്നെ കുറെ സ്ഥലങ്ങൾ നമ്മൾ തീരുമാനിച്ചു. ഒരു അമ്പലം സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഫസ്റ്റ് വിചാരിച്ചു ഗുരുവായൂർ വിചാരിച്ചു, പിന്നെ മുത്തപ്പൻ ഇവിടെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒടുവിൽ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഇവിടെ തന്നെ എത്തി. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, പുള്ളി വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന് വന്ന് കണ്ട് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനും പറഞ്ഞ് അങ്ങനെ വന്ന്. ആ പിന്നെ ഒരാൾ മുണ്ടൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് പോകാന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ മുണ്ടൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചതാ, പക്ഷെ ഉടുക്കാൻ പറ്റിയില്ല. ഫാൻറ്റി തന്നെ വന്നു. നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ല ഫുൾ പച്ചപ്പും ഗ്രീനറി കൊള്ളാം, നല്ല അടിപൊളി സ്ഥലം. അപ്പൊ ഇതിലേക്കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതാണ് ആ സ്റ്റെപ്പ് വഴി ഇറങ്ങി നമ്മൾ താഴോട്ടാണ് പോകേണ്ടത്. 6:20 നമ്മൾ കയറിയതാണ്. അപ്പൊ ഇപ്പൊ ഏകദേശം 7:00. അപ്പൊ ഏകദേശം 40 മിനിറ്റ് എടുക്കും ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മുടെ മടപ്പുര ക്ഷേത്രം എത്തുന്നത്. ഇപ്പൊ ആ കാണുന്നതാണ് ക്ഷേത്രം. ഇതുവഴി നമ്മൾ അടിയിലൂടെ റോഡിന്റെ അടിയിലൂടെ ആണ് നമ്മൾ അപ്പുറത്ത് ക്രോസ് ചെയ്യേണ്ടത്.
ഒക്കെ കുറെ കടകളൊക്കെ ഉണ്ട്. ഇവിടെ വന്നാലും ഇവിടെ റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അറിയില്ല എങ്ങനെയാണെന്ന്, പക്ഷെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റൂംസ് ഉണ്ടെന്നുള്ളത്. കളർഫുൾ ആയിട്ട് ആ ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. നമ്മൾ അകത്തോട്ട് കയറുവാണേ. നമ്മള് കേറുമ്പോ തന്നെ രണ്ട് പട്ടിയുടെ പ്രതിഷ്ഠകളുണ്ട്, പട്ടിയുടെ രൂപങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നേ നമ്മുടെ പരശ്ശിനിക്കടവ് അമ്പലത്തിന്റെ തൊട്ട് സൈഡിലായിട്ട് കാണുന്ന ഒരു കായലാണിത്. ഇവിടെ കുറെ ബോട്ടിംഗ് സർവീസ് ഒക്കെ ഉണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണും നമുക്ക് ഇഷ്ടംപോലെ ബോട്ടിംഗ് സർവീസ് ഉണ്ട് ഇവിടെ. വളരെ റേറ്റ് കുറവാണ്, ഏകദേശം 50 രൂപയൊക്കെ ആവുള്ളൂ. പിന്നെ വേലെ കൂടെ ഒരു പാലം പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. അപ്പം നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലം വരെ അവർ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. കാരണം ഇവിടെ അങ്ങോട്ട് എല്ലാ അമ്പലത്തിലും ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ആൾക്കാർ തന്നെ ഇവിടെ ചരുകുന്നുണ്ട് കേട്ടോ, ഇപ്പൊ തന്നെ ചരുകുന്നുണ്ട്. കഴിഞ്ഞ മറ്റേ കൊട്ടാരക്കര ക്ഷേത്രത്തിൽ പോയപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് ചിലപ്പോ അതിന് വേണ്ടിട്ടായിരിക്കും ഇത് വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ബോട്ടിങ്ങിന്റെ കാര്യങ്ങൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി നോക്കാം. അപ്പൊ ഇതാണ് എൻട്രൻസ്. അപ്പൊ ഇതിനകത്താണ് മുത്തപ്പന്റെ ഇഷ്ടിക്കുന്നത്, മുത്തപ്പന്റെ ഫ്രണ്ട് വശം കേട്ടോ. ഇതുവഴിയാണ് നമ്മൾ കേറുന്നത്. അപ്പൊ നമ്മള് വന്ന് ജസ്റ്റ് കാലൊക്കെ ഒന്ന് നനച്ചിട്ട് നേരെ നമ്മള് ആ മുത്തപ്പനെ പോയി തൊഴുതിട്ട് വരണം. കണ്ട് ഓടി വന്നതാണ് ഇവൻ. അങ്ങനെ ഒറ്റ ചാട്ടത്തിന് നമ്മുടെ അടുത്തോട്ട് വന്നു എന്നാ അറിയത്തില്ല. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മളെ മുത്തപ്പന്റെ ക്ഷേത്ര നടയിൽ ഇപ്പൊ നിൽക്കുവാണ്. അപ്പൊ നമ്മള് നേരെ പോയി റെയിൽവേ സ്റ്റേഷനിൽ നേരെ പോയി റൂം എടുത്തു, കുളിച്ചു, ബസ്സിൽ കയറി ഇതേ ചടയെന്നും പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി തൊഴുവണം, നമുക്ക് തൊഴുതിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പൊ ഇവിടെ തൊഴാൻ വരുമ്പോൾ മുത്തപ്പന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വരുന്നവര് വരേണ്ട സമയം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ 6:30 വരെ, പിന്നെ വൈകുന്നേരം 6:30 to 8:30. പക്ഷേ ചിലപ്പോൾ നമ്മൾ വിളിച്ചൊന്ന് കൺഫേം ചെയ്യണം, കാരണം ഇന്നലെ ഞങ്ങൾ വിളിച്ച് കൺഫേം ചെയ്തപ്പോൾ രാവിലെ 5:30 to 8:30 വരെ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് കൺഫേം ചെയ്യും. പക്ഷേ നോർമലി 6:30 to 8:30 രാവിലെ വൈകുന്നേരം. അപ്പോൾ അതാണ് സാധാരണ ഒരു സമയം. ഇപ്പം ഈ മുത്തപ്പൻ്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ പ്രതിഷ്ഠയും മുത്തപ്പൻ എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് തെയ്യം പോലത്തെ രണ്ട് തുള്ളലുകളും അതിൻ്റെ എന്തോ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അത് മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കുന്നത് ആണ് അതിന് നോർമലി പറയുന്നത്. അപ്പോൾ അതിന് ടിക്കറ്റ് വേണമെങ്കിൽ എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വിഷമങ്ങളുണ്ടെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് മുത്തപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി ഇരിക്കും. അപ്പോൾ വേണമെങ്കിലും നമുക്ക് ചടങ്ങ് കഴിഞ്ഞിട്ട് അവര് എല്ലാവർക്കും വേണ്ടിയിട്ടിരിക്കും. അപ്പൊ വേണമെങ്കിലും നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞ് നമുക്ക് അനുഗ്രഹം വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ അനുഗ്രഹം വാങ്ങിക്കുന്ന കുറെ പേർക്ക് ഇവിടെ അതിന്റെ ഫലപ്രാപ്തി കിട്ടുന്നതായിട്ടും അറിയുന്നുണ്ട്. അപ്പം നമ്മൾ പോയി ഒന്ന് തൊഴുതിട്ട് ബാക്കി വിശേഷങ്ങൾ. രണ്ടുപേരും ഞങ്ങളുടെ ഇടവും വലവും ഉണ്ട് കേട്ടോ. ചുമ്മാ ചാടിഞ്ഞ് വന്നത് നമ്മളെ കണ്ടപ്പോ കേട്ടോ. അപ്പൊ എല്ലാവർക്കും അറിയാലോ ഇവിടെ നമുക്ക് സാധാരണ പട്ടികളെ ഒന്നും നമ്മൾ അങ്ങനെ അമ്പലത്തിലൊന്നും ഇതറിയില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ പട്ടികളാണ് അവർക്ക് നിവേദിക്കുന്ന ഒരു അമ്പലവും കൂടെയാണ്. അങ്ങനെ ഒരു പ്രസിദ്ധി ഉള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ പരശ്ശിനിക്കടവ് മുത്തപ്പന്റെ ക്ഷേത്രം. അപ്പം ഒട്ടനവധി എന്താ പറയുക സവിശേഷതകളുള്ള ഒരു അമ്പലം തന്നെയാണ് ഇത്. അതിന്റെ ആചാരപ്രകാരവും അതിന്റെ രീതികളും എല്ലാം വെച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു അമ്പലം കൂടിയാണ്. അറിയാലോ ആ ഒരു ആചാരങ്ങളും ആ ഒരു അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം. അവിടെ ഇതുപോലെ ഒരു അമ്പലത്തിന് വന്ന് നിൽക്കുമ്പോൾ അത് വൈബുണ്ടോ അടിപൊളി. അത്യാവശ്യം നമുക്ക് തെക്കുള്ളവർക്ക് ഇതൊക്കെ തെക്കോട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ വളരെ എന്താ പറയുക വിരളമായിട്ട് കാണുന്ന സംഭവങ്ങളായിരിക്കും. നമ്മളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് ഈ ഭാഗത്തോട്ട് വരുമ്പോൾ കണ്ണൂർ കാസർഗോഡ് ആ ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ ഇത് വളരെയധികം എന്താ പറയുക നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പം നമുക്കത് കണ്ടപ്പം വളരെ ഒരു പ്രത്യേകത തോന്നി. വളരെ കാണാത്തൊരു സംഭവം കുറെ ആചാരങ്ങളുടെ ഭാഗമായിട്ട് അത് നമുക്കൊരു എന്താ പറയുക സന്തോഷവും പ്രത്യേകമായ ഒരു ഇതും തോന്നിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഇവിടെ ഒരു ബോട്ടിങ്ങിന്റെ കുറെ സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. റേറ്റ് ഒക്കെ നമുക്ക് അപ്പുറത്തോട്ട് പോകുമ്പോൾ നോക്കാം. ഇവിടെ ഒരു വലിയൊരു പാലം ഉണ്ട്. ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം നമ്മൾ കഴിഞ്ഞ അമ്പലത്തിൽ പോയപ്പോൾ കൊട്ടാരക്കര പോയപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ഒരാൾ ഇങ്ങനെ വഴുക്കി വീഴുന്നത് ഇവിടെ നിന്ന്. അപ്പോൾ അതുകൊണ്ട് അതും കുഴപ്പമില്ല, അത് സേഫാണ്. അപ്പോൾ മൊത്തത്തിൽ അടിപൊളി. അപ്പോൾ നമുക്ക് ഇനി ബാക്കി കാഴ്ചകൾ കണ്ടാലോ. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വരുന്നത്. നമ്മൾ ഇതുവഴിയാണ് മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി അകത്തോട്ട് വന്നു. അവിടെയാണ് പ്രതിഷ്ഠ ഉള്ളത്. ഇനി അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഓട്ടുപോരയുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ കാണാം. ബാ വഴിയും കയറാം. മുന്നേ കാണിച്ച ആ വഴിയും നമുക്ക് ഈ അമ്പലത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റും.
ഇതാണ് അതിൻ്റെ ബോട്ട് സർവീസിൻ്റെ സമയം കേട്ടോ. ക്ലോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഒക്കെ ഡംപ് ചെയ്യുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് വളരെ നല്ല കാര്യമായിട്ട് തോന്നി. ഇവിടെ ഒരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പേര് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം എന്തേ ഈ പാർക്ക് പോലത്തെ ഈ സ്ഥലം തുറക്കുന്ന ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പുണ്യ പൂങ്കാവനം എന്നാണ് കേട്ടോ. ഇവിടെ തുറക്കുന്ന സമയമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. ഇവിടെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേ മീനിടുന്നുണ്ട്, ചൂണ്ടയിടുന്നുണ്ടോ? ഇഷ്ടംപോലെ പേര് ചൂണ്ടയിടുന്നുണ്ട്. ഇതാണ് നമ്മൾ പ്രശ്ന മുത്തപ്പൻ ക്ഷേത്രം സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ഒരു പിക്ചർ എന്ന ഇതാണ്. ഇതിൻ്റെ ഇതാണ് അതിൻ്റെ ടോട്ടൽ അമ്പലത്തിൻ്റെ ഒരു ഫുൾ പിക്ചർ. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ ഒരു ബോട്ട് പോകുന്നുണ്ടോ? ആ ബോട്ട് പോകുന്നുണ്ട്. ഇത് എന്ത് പാലമാണോ? എന്തോ അപ്പം ഇങ്ങനെ വിശാലമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കും കേട്ടോ. ഒരു പാർക്ക് പോലത്തെ ഒരിതാണ്. കുറേ നേരം വന്നിരുന്ന് ആ വെള്ളത്തിൻ്റെ ഓളങ്ങളൊക്കെ ആസ്വദിക്കാം. പിന്നെ ഉല്ലാസ ബോട്ട് യാത്ര ടിക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ 50 രൂപയേ ഉള്ളൂ. ഫാമിലി ബോട്ടാണെങ്കിൽ 500 രൂപയേ ഉള്ളൂ. ഏകദേശം ഒരു അരമണിക്കൂറോളം യാത്ര കാണുമായിരിക്കും. അതെ. അപ്പം നമ്മൾ ഈ നടപ്പാത എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ കായലുമായിട്ട് തൊട്ടടുത്താണ് കേട്ടോ. അപ്പം നടക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് നടക്കണം. കാരണം ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നു നമുക്ക് എല്ലായിടത്തും ഒന്നും ചിലപ്പോൾ കൈവരി കെട്ടാൻ പറ്റിയെന്നിരിക്കത്തില്ല. പക്ഷെ നമ്മൾ അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിച്ച്, പ്രത്യേകിച്ച് കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ട് വരുമ്പോൾ. മാത്രമല്ല വഴുവഴുക്കലും ഉണ്ട്, വെള്ളം കയറി കിടക്കുന്നുണ്ട്. പക്ഷേ അടിപൊളി വ്യൂ അല്ലേ? നല്ല രസം. അതെ. അപ്പം എൻജോയ്മെൻ്റ് പ്ലസ് എന്താ പറയുക, പ്രാർത്ഥന, അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് അല്ലേ. ഇപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു, മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ഭയങ്കരമായിട്ട് വര വിശക്കുന്നുണ്ട്. ഞാൻ രാവിലെ വന്നതാണ്, 5 മണിയായപ്പോൾ നമ്മൾ കണ്ണൂർ എത്തിയതാണ്, 5:30 ആയപ്പോൾ. അപ്പോൾ ഇനി നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിക്കണം. പക്ഷേ നമ്മൾ കണ്ണൂർ ചെന്നിട്ടായിരിക്കും അല്ലേ ബാക്കി കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ, ഇവിടെ ഇഷ്ടംപോലെ പേര് മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെ തൊട്ട് സൈഡിലായിട്ട് ഓയ്യോ, കൊള്ളാം, സൂപ്പർ. ഇതാണ് ഊട്ടുപുര എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെയാണ് ഈ ഫുഡൊക്കെ കഴിക്കുന്നത്. ഇവിടേക്ക് ഇഷ്ടംപോലെ പട്ടികൾ കിടപ്പുണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ നമുക്ക് വന്നാലുള്ളൊരു ഹൈലൈറ്റ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ വന്നാണ് ആ ഫ്രണ്ട് നമ്മൾ പറഞ്ഞില്ല, അതുവഴിയാണ് കയറുന്നത്. ഇവിടെയൊക്കെ സൈഡിലൊക്കെ കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബുക്സ് അങ്ങനത്തെ കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. കഴുകപ്പുര എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഇവിടെയും എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പ്രതിഷ്ഠ പോലെ ആയിരിക്കും കേട്ടോ. മുത്തപ്പൻ്റെ കുറേ പടങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. പിന്നെ അവിടെ വഴിപാടൊക്കെ നടത്തുന്ന സംഭവമാണ്. പിന്നെ ഇവിടെയാണ് ചോറൂണിൻ്റെ സ്ഥലം. ചോറൂണ് രാവിലെ 7 മുതൽ 4 മണി വരെ ആണ് കേട്ടോ. അതെ. അപ്പോൾ ഇതാണ് പ്രസാദ വിതരണം, രാവിലെ 7 മുതൽ രാത്രി 8 മണി വരെ. അപ്പോൾ നമുക്ക് നോക്കാമേ എന്താ പ്രസാദം എന്ന്. അപ്പം ഇത് നമുക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ട്. പയറും തേങ്ങയും. അപ്പം നമ്മുടെ പയറും തേങ്ങാക്കൊത്തും കൂടെ ചായ. പ്രസാദമൊക്കെ കഴിച്ചു. അപ്പം ഇനി നമുക്ക് ചെറിയ ഷോപ്പിംഗ് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കി. ഇത് എത്രയാ? ഇതോ 40. ഇത് 350. അപ്പം നമ്മുടെ ബാക്കിലൊക്കെ നോക്കും, ഇഷ്ടംപോലെ കടകൾ, ദൈവമേ ചുറ്റും കടകൾ. എവിടെ നിന്ന് എടുക്കണത്? അവിടെ കണ്ടോ, അവിടെ കുറേ വെറൈറ്റി സംഭവം. ഇവിടെ ഉണ്ടോ കേട്ടോ കുറെ കടകൾ. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ദയവ് കണ്ടോ, ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുക. നിങ്ങൾ കാറിൽ വരികയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്നു. അവിടെ നേരെ ഇപ്പുറം സൈഡിലോട്ടാണ് നമ്മുടെ പാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി മുത്തപ്പൻ്റെ നടയിലുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണ്ണൂരിലുള്ള മറ്റ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.